ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗം തിരുവനന്തപുരത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംസാരിക്കുകയാണ്. തത്സമയ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഭരണ സ്ഥിരാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടേറിയറ്റും ഫയൽ മുക്കൽ വിദഗ്ധന്മാരെ വെച്ചിരിക്കുക. ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ അഴിമതി നടന്നിരിക്കുന്നത് അവിടെ എല്ലാം ഫയൽ മുക്കാണ്. ഞായറാഴ്ചകൾ അവർക്ക് ഇഷ്ടം പോലെ ഓഫീസിൽ വരാം. അവിടെ സി സി ടി വി പ്രവർത്തിക്കില്ല. പാർട്ടിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അർദ്ധരാത്രിയിലും വരുന്നു, ഫയലുകൾ മോഷണം നടത്തുന്നു, പോകുന്നു. കേരളത്തിലെ ഒരു അഴിമതി കേസും തെളിയരുത് എന്നുള്ള ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് സർക്കാർ. ആയിരക്കണക്കിന് കോടി രൂപ എന്തിനാണ് അഴിമതി നടത്തിയിരിക്കുന്നത്? പി പി കിറ്റ് വാങ്ങുന്നതിൽ, മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ, പാരസെറ്റാമോൾ വാങ്ങിയതിൽ, ഇത്രയും ഗതികെട്ട ഒരു ആളുകളെ നമ്മൾ ഇതുവരെ പാരസെറ്റാമോൾ വാങ്ങിയതിലടക്കം കമ്മീഷൻ അടിക്കുന്ന, വൈറ്റമിൻ സി ഗുളികകൾ വാങ്ങിയതിൽ നൂറുകണക്കിന് കോടി രൂപയാണ്. 20 പൈസയ്ക്ക് കിട്ടുന്ന വൈറ്റമിൻ സി ഗുളിക 2.5 രൂപയ്ക്കും 3 രൂപയ്ക്കും വാങ്ങി അത്രയും പണം ജനങ്ങളുടെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാർ, എന്നിട്ട് ഫയലുകളെല്ലാം മുക്കിയിരിക്കും. സാർവത്രികമായിട്ടുള്ള അഴിമതിയാണത്. മൊത്തമായിട്ടും ചില്ലറയായിട്ടുമുള്ള അഴിമതികളാണ് സ്റ്റേറ്റിൽ നടക്കുന്നത്. ഏത് വകുപ്പിൽ കിട്ടിയാലും ചില്ലറ വഴിയുള്ള അഴിമതി ഒരു ഭാഗത്ത്, മൊത്തം അഴിമതി നടത്താനാണ് കേരളയിലുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കേരളയിൽ സഹസ്രകോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്താനുള്ള ഏർപ്പാടാണ് എന്ന് മുഴുവൻ കേരളത്തിലെയും ജനങ്ങൾക്കിപ്പോൾ അവർ ബോധ്യമായിരിക്കുക. ഭീകരമായിട്ടുള്ള കൊള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളയിൽ പദ്ധതി നടപ്പാക്കാൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അടുത്ത 2 വർഷം കൊണ്ട് രാജ്യത്തെ തീവണ്ടി ഗതാഗതം ആവറേജ് 150 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ റെയിൽവേ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തുകയാണ്. അല്ലാതെ പുതിയൊരു കാര്യം കേരളം ചെയ്യാൻ പോകുന്നു എന്നുള്ള ധാരണയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രാജ്യവ്യാപകമായി ശരാശരി തീവണ്ടികളുടെ ഓട്ടം സമയം 150 കിലോമീറ്റർ സ്പീഡാക്കി മാറ്റാനുള്ള ശക്തമായിട്ടുള്ള നടപടി മോദി സർക്കാർ എടുക്കുകയാണ്. ബിജെപി സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പരീക്ഷിക്കേണ്ടത്.